രാമക്ഷേത്ര ചടങ്ങ് ആളിക്കത്തി നിൽക്കുമ്പോൾ ഉദ്ഘാടനത്തിലുള്ള ക്ഷണം കോൺഗ്രസ് നിരസിക്കണമെന്ന് കാന്തപുരം വിഭാഗം സമസ്ത പറഞ്ഞു. ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും ഇത്തിരിയെങ്കിലും ആഭിമുഖ്യമുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത്. ബാബറി മസ്ജിദ് പൊളിച്ചിടത്താണ് ക്ഷേത്രം പണിതത്. പള്ളി പൊളിച്ചത് കോൺഗ്രസ് ഭരണത്തിലാണെന്നതും മറക്കരുത്. BJP ഒരുക്കിയ കെണിയിൽ കോൺഗ്രസ് ചെന്ന് ചാടരുതെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാഗം ആവശ്യപ്പെട്ടു. അയോധ്യയിൽ പള്ളി പൊളിച്ചിടത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ തങ്ങളുടെ ഭരണകാലത്ത് സാധിച്ചില്ലല്ലോ എന്ന മനോവിഷമമാണ് പല കോൺഗ്രസ് നേതാക്കളുടെയും പ്രസ്താവനകളിൽ തുളുമ്പുന്നത്. രാമക്ഷേത്ര വിഷയത്തിൽ RSSനെ തോൽപ്പിക്കുന്ന മതേതര നേതാക്കളാണ് കോൺഗ്രസിൽ ഉള്ളതെന്ന് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലൂടെ നിലപാട് വ്യക്തമാക്കി. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന നിലപാടെടുക്കാൻ CPIMന് സാധിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിനെതിരായ വിമർശനം ഉയർത്തിയത്. CPIMനെ പോലെ നിലപാടെടുക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. കാരണം കോൺഗ്രസും നേതാക്കളിൽ പലരും മൃദുഹിന്ദുത്തെ ലൈനുമാണ് സ്വീകരിക്കുന്നത്. സിറാജിൽ ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച അയോധ്യയിലെ കോൺഗ്രസ് BJPയുടെ ദുർമോഹങ്ങൾ എന്ന ലേഖനത്തിൽ പറയുന്ന ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയം സംസാരിക്കണം. അയോധ്യയിൽ BJP അജണ്ടകൾക്ക് കൈയടിക്കുന്ന കോൺഗ്രസിനെയാണ് നാം കാണുന്നത്. ബാബറി പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ ഒരപാകതയും തോന്നാത്തവരാണ് പ്രിയങ്കാഗാന്ധി മുതൽ കമൽനാഥ് വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ. അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു എന്ന് ഓർക്കാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല. പള്ളി തകർത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിലെ അധാർമികത ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരാളില്ല കോൺഗ്രസ് ക്യാമ്പിൽ. RSS നിലപാടിനോട് തൊട്ടുരുമി നിൽക്കുന്ന കോൺഗ്രസിലെ മുഖ്യധാരയ്ക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി പോലും നിസ്സഹായനാണ്.